നമസ്കാരം. എല്ലാവർക്കും ഹൈഫൈ ജോബ്സിന്റെ മറ്റൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് യൂണിവേഴ്സിറ്റീസ് ഇൻ കേരള ഡിപ്പാർട്ട്മെന്റിൽ നിലവിലുള്ള ഒഴിവുകളെ കുറിച്ചാണ്. ഈ ഒരു ജോബ് നോട്ടിഫിക്കേഷന്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് പരിശോധിക്കാം. അതിനു മുൻപ് ഈ ഒരു ചാനലിൽ നിങ്ങൾ ആദ്യമായാണ് വരുന്നെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്ത് വെക്കുക. അതോടൊപ്പം തന്നെ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലെയുള്ള ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോസ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഷെയർ ചെയ്ത് നൽകുക. ഹൈഫൈ ജോബ്സിന്റെ ഫേസ്ബുക്ക് പേജ്, ടെലഗ്രാം ചാനൽ എന്നിവയുടെ ലിങ്കുകൾ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ഫോളോ ചെയ്യാം. അപ്പോൾ ഇതാണ് കേരള PSC ലേറ്റസ്റ്റ് ആയിട്ട് റിലീസ് ചെയ്തിരിക്കുന്ന ഒരു ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ. നവംബർ 30 ഈ ഒരു നോട്ടിഫിക്കേഷൻ അവർ റിലീസ് ചെയ്തിരിക്കുന്നത്. 2022 ജനുവരി 5 അപേക്ഷിക്കാനുള്ള അവസാന തീയതി. അതിനു മുൻപേ തന്നെ യോഗ്യതയുള്ള എല്ലാ ആളുകളും ഓൺലൈൻ വഴി അപേക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുക. കാറ്റഗറി നമ്പർ 557/2021. യൂണിവേഴ്സിറ്റീസ് ഇൻ കേരള ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള പമ്പ് ഓപ്പറേറ്റർ പോസ്റ്റുകളിലേക്കുള്ള റിക്രൂട്ട്മെന്റ് ആണ് നടത്തുവാൻ പോകുന്നത്. 18,000 രൂപ മുതൽ 41,500 രൂപ വരെയുള്ള ഒരു പേ സ്കെയിലാണ് ഈ പറയുന്ന പോസ്റ്റുകൾക്ക് ലഭിക്കുക. ഇത് പ്രീ റിവൈസ്ഡ് സാലറി ആണ് എന്നുള്ള കാര്യവും ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. 2 ഒഴിവുകളാണ് നിലവിൽ പമ്പ് ഓപ്പറേറ്റർ പോസ്റ്റുകളിലായിട്ട് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 18 മുതൽ 36 വയസ്സ് വരെയുള്ള ആളുകൾക്ക് അപേക്ഷിക്കാം. 2/1/1985 1/1/2003 ഇടയിൽ ജനിച്ചവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. SC/ST/OBC കാൻഡിഡേറ്റ്സിന് ഗവൺമെന്റ് നോംസ് അനുസരിച്ചുള്ള ഏജ് റിലാക്സേഷൻ ലഭിക്കുന്നതായിരിക്കും. ഇനി ഈ പറയുന്ന പോസ്റ്റുകളിലേക്ക് അപേക്ഷിക്കാൻ വേണ്ട വിദ്യാഭ്യാസ യോഗ്യത, ഈ പറയുന്ന പമ്പ് ഓപ്പറേറ്റർ പോസ്റ്റുകളിലേക്ക് അപേക്ഷിക്കാൻ വേണ്ട വിദ്യാഭ്യാസ യോഗ്യതകൾ എന്തെല്ലാമാണെന്നുള്ള കാര്യം ഇവിടെ നൽകിയിട്ടുണ്ട്. SSLC പാസ് ആയിരിക്കണം. അതോടൊപ്പം തന്നെ ITI അല്ലെങ്കിൽ നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ്, മോട്ടോർ മെക്കാനിക്കോ അല്ലെങ്കിൽ ഫിറ്ററോ അല്ലെങ്കിൽ ഇലക്ട്രീഷ്യനോ, ഈ പറയുന്ന 3 ട്രേഡുകളിൽ ഏതെങ്കിലും ഒന്നിൽ ITI സർട്ടിഫിക്കറ്റ് ഉള്ള ആളുകൾക്ക്, നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ഉള്ള ആളുകൾക്ക് അപേക്ഷിക്കാം എന്നുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. ഇനി അതല്ലെങ്കിൽ ബിനിയൽ നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ്, അതായത് നാഷണൽ കൗൺസിൽ ഫോർ വൊക്കേഷണൽ ട്രെയിനിംഗ് ഡ്രാഫ്റ്റ്സ്മാൻ ഇലക്ട്രിക്കൽ ഇഷ്യൂ ചെയ്യുന്ന ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ട്. അത് 2 വർഷത്തെ മെട്രിക്കുലേഷൻ കോഴ്സിന് ശേഷം ഈ പറയുന്ന സർട്ടിഫിക്കറ്റ് ഉള്ളവർക്കും അപേക്ഷിക്കാനുള്ള അവസരമുണ്ട്. അപ്പോഴത്തേലും SSLC അല്ലെങ്കിൽ ഈ പറയുന്ന വിഷയങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ ITI അല്ലെങ്കിൽ നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ഉള്ള ആളുകൾക്ക് തീർച്ചയായിട്ടും അപേക്ഷിക്കാവുന്നതാണ്. അപ്പോഴത്തേലും ഈ പറയുന്ന ട്രേഡുകളിൽ ITI ക്വാളിഫിക്കേഷനൊക്കെ ഉള്ള നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടി നിങ്ങൾ ഈ ഒരു ഇൻഫർമേഷൻ പരമാവധി ഷെയർ ചെയ്യുക. കാരണം നിങ്ങൾക്കല്ലെങ്കിൽ മറ്റൊരാൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു ഇൻഫർമേഷൻ ഉപകാരപ്രദമായിരിക്കും. മാത്രമല്ല ഈ പറയുന്ന ITI ക്വാളിഫിക്കേഷനുകളിൽ ഏതെങ്കിലും ഒരു ക്വാളിഫിക്കേഷൻ ഉള്ള ആളുകൾക്ക് തീർച്ചയായിട്ടും അപേക്ഷിക്കാവുന്നതാണ്. ഇത്രയുമാണ് ഈ ഒരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയിൽ പറയാനുള്ളത്. എന്തായാലും നിങ്ങൾ അവസാന തീയതിയായ ജനുവരി 5 മുൻപേ തന്നെ കേരള PSC തുളസി എന്ന് പറയുന്ന ഈ ഒരു വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്ത് അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. കേരള PSC തുളസി എന്ന് പറയുന്ന ഈ ഒരു വെബ്സൈറ്റിന്റെ ഡയറക്റ്റ് ലിങ്ക് ഞാൻ താഴെ നൽകാം. അതുപോലെ തന്നെ ഈ പറയുന്ന നോട്ടിഫിക്കേഷന്റെ ഡയറക്റ്റ് ലിങ്ക് ഞാൻ താഴെ നൽകുന്നതായിരിക്കും. നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഈ ഒരു നോട്ടിഫിക്കേഷൻ പരിശോധിച്ച് നോക്കി കേരള PSC തുളസി എന്ന് പറയുന്ന ഈ ഒരു വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്തതിന് ശേഷം അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇത്രയുമാണ് ഈ ഒരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയിൽ പറയാനുള്ളത്. മറ്റൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയുമായി വീണ്ടും വരാം. നന്ദി, നമസ്കാരം.